യേശു നാമത്തെ ഉയർത്തിടാ, അത്ഭുത നാമത്തെ ഉയർത്തിടാ, യേശു നാമത്തെ ഉയർത്തിടാ, അത്ഭുത നാമത്തെ ഉയർത്തിടാ. യേശു ഭൂവിൽ വന്നു എന്നെ രക്ഷിപ്പാൻ, യേശു ക്രൂശിതനായി എൻ ജീവനായി, യേശു മരിച്ചുയർത്തു നിത്യരാജനായി, നീ എന്നും എൻ രക്ഷകൻ. യേശു നാമത്തെ ഉയർത്തിടാ, യേശു നാമത്തെ ഉയർത്തിടാ, അത്ഭുത നാമത്തെ ഉയർത്തിടാ. യേശു ഭൂവിൽ വന്നു എന്നെ രക്ഷിപ്പാൻ, യേശു ക്രൂശിതനായി എൻ ജീവനായി, യേശു മരിച്ചുയർത്തു നിത്യരാജനായി, വചനം പഠിക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 16, 17-25 വാക്യം. പഴയ നിയമം നമ്മൾ പഠിച്ചാൽ, സ്തോത്രം, പല ക്യാരക്ടേഴ്സിനെ പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളെപ്പറ്റി അവിടെ എഴുതിയിട്ടുണ്ട്, സ്തോത്രം. പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അനേക വ്യക്തികളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി എഴുതിയിട്ടുണ്ട്, സ്തോത്രം. പഴയ നിയമം ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ, പുതിയ നിയമത്തിൽ, സ്തോത്രം, ആ പ്രവൃത്തികളുടെ പ്രാക്ടിക്കലായിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്തുമാത്രം നമുക്ക് അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. രാമ്യം പറഞ്ഞാട്ടെ, സ്തോത്രം. പഴയ നിയമവും പുതിയ നിയമവും കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും സന്തോഷമുള്ള വിഷയം, പലരെയും ദൈവം ഉപയോഗിച്ച പല പാത്രങ്ങളും, അവരുടെ ക്രിസ്തീയ ജീവിതം, അവരുടെ വിശ്വാസ ജീവിതം, ദൈവവുമായിട്ടുള്ള ബന്ധം ഒരിക്കൽ പോലും, സ്തോത്രം, ഒറ്റ ലൈൻ അല്ലായിരുന്നു, ഒരു വളർച്ചയുടെ ലൈൻ അല്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾവേസ് ലൈക്ക് എ റോളർ കോസ്റ്റർ, സ്തോത്രം. മേളിലോട്ടും താഴോട്ടും, മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുന്ന ഒരു ജീവിതമായിരുന്നു ദൈവം ഉപയോഗിച്ച മിക്ക ആളുകളുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. രാമ്യം പറഞ്ഞാട്ടെ, സ്തോത്രം. ഓരോ സ്റ്റെപ്പുകൾ അവരുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും, സ്തോത്രം. ഒന്ന് ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യേശുവിന്റെ കൂടെ എപ്പോഴും പുരുഷാരം ഉണ്ടായിരുന്നു. But Jesus was pouring out his life for the disciples. യേശു അമേ സ്തോത്രം ശിഷ്യന്മാരോടാണ്, സ്തോത്രം, ശിഷ്യന്മാരുടെ ഇടയ്ക്കാണ് അമേ സ്തോത്രം അവന്റെ ജീവിതത്തെ, അവന്റെ ജീവനെ തന്നെ, സ്തോത്രം, പകർന്നുകൊണ്ടിരുന്നത്. പുരുഷാരം വന്നു, വചനം കേട്ടു, കിടന്നു പോകും. എപ്പോഴും ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. എന്നാൽ യേശുവിന്റെ പ്രയോറിറ്റി എപ്പോഴും, സ്തോത്രം, ഈ 12 പേരുടെ ജീവിതം ഒന്ന് രൂപാന്തരപ്പെടുത്തണം. കാരണം യേശുവിന് അറിയായിരുന്നു, സ്തോത്രം, ഈ 12 പേരിൽ അവൻ, സ്തോത്രം, യേശുവിനെ ഒന്ന് പകരാൻ പറ്റുമെങ്കിൽ ഇവർ മതി ലോകത്തെ പിടിച്ചെടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ പുരുഷാരം ഒരു സൈഡിൽ കിടക്കുക, അവരെപ്പോഴും ഉണ്ടായിരുന്നു. വരുമ്പോഴും പോകുമ്പോഴും എല്ലാം യേശുവിന്റെ കൂടെ ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. ബട്ട് ഹിസ് പ്രയോറിറ്റി വാസ് ഓൾവേസ് ടു give to the disciples. Stotram. Praise the Lord. Praise the Lord. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, സ്തോത്രം, വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയിൽ എത്തണമെങ്കിൽ, സ്തോത്രം, നമ്മുടെ ജീവിതം മറ്റൊരാളിന് പകർന്നു കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചാൽ ആമേ, സ്തോത്രം, ഏറ്റവും ധന്യമായ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ അടയാളമാ, സ്തോത്രം. To make somebody like you.
പൗലോസിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അതായിരുന്നു. പൗലോസ് പറയുന്നു, സ്തോത്രം, ഞാൻ ക്രിസ്തുവിനെ ആമേ സ്തോത്രം പിൻപറ്റുന്ന പോലെ നിങ്ങൾ എന്നെ പിൻപറ്റണം. Praise the Lord. Follow me as I follow Christ. ഞാൻ ക്രിസ്തുവിന്റെ പുറകെ പോകുന്നത് പോലെ സ്തോത്രം നിങ്ങളും. ആമേൻ. അപ്പം ഈ ദേവദാസന്മാരുടെ മനസ്സിന്റെ അകത്തുള്ള ആഗ്രഹം, ആമേ സ്തോത്രം, to pour out his life on somebody, മറ്റൊരു വ്യക്തിയെ ആമേ സ്തോത്രം അതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ഒരു ദിവസം വിളിച്ച് ആമേ സ്തോത്രം, ഇവരൊക്കെ ഈ ലോകം എന്താണ് ആമേ സ്തോത്രം എന്നെ പറ്റി വിചാരിക്കുന്നതെന്ന് ചോദിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. സ്തോത്രം. ആ ചോദ്യത്തിന് മുമ്പ് എന്താ ഉത്തരം വന്നത്? ചാടിക്കേറി ഉത്തരം പറഞ്ഞതാരാ? സ്തോത്രം. പത്രോസ് ഉത്തരം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആരംഭത്തിൽ ഉത്തരം പറഞ്ഞ പത്രോസിനെ പറ്റിയല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മൗനമായിരുന്ന 11 ശിഷ്യന്മാരെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. സ്തോത്രം. യേശു അവന്റെ ജീവിതം ഈ 12 പേർക്ക് വേണ്ടി ഇങ്ങനെ രാത്രിയും പകലും ഇങ്ങനെ ആമേ സ്തോത്രം ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഐ വാസ് പോറിങ് ഔട്ട് കണ്ടിന്യൂസ്ലി. പ്രൈസ് ദി ലോർഡ്. ഈ കൂട്ടം ശിഷ്യന്മാരോട് സ്തോത്രം, കർത്താവായ യേശു ഒരിക്കൽ ചോദിക്കുക, സ്തോത്രം, നിങ്ങൾ ഞാൻ ആരാണെന്ന് വിചാരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ആ 12 പേരിൽ 11 പേരും മൗനമായിരുന്നു. ഇന്ന് ക്രിസ്തീയ സഭയ്ക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? സ്തോത്രം, ഈ മൗനമായിരിക്കുന്ന ഒരു മെജോറിറ്റി ഗ്രൂപ്പാണ് സഭ നിറച്ചും. രാത്രിയും പകലും സ്തോത്രം യേശുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതെല്ലാം വാങ്ങിക്കുന്നൊരു കൂട്ടം, പ്രാപിച്ചെടുക്കാൻ പറ്റുന്നതെല്ലാം പ്രാപിച്ചെടുക്കുന്ന ഒരു കൂട്ടം, എവിടെല്ലാം യേശു പോകുന്നോ കൂടെ ചെല്ലാൻ ആഗ്രഹമുള്ള ഒരു കൂട്ടം, എവിടെല്ലാം അത്ഭുതം പ്രാപിക്കാൻ പറ്റുമോ അവിടെല്ലാം അത്ഭുതം പ്രാപിക്കുന്ന ഒരു കൂട്ടം. എന്നാൽ അവനെ പറ്റി ഒരു വാക്ക് പറയേണ്ടി ഒരു നിമിഷം വരുമ്പോൾ ആമേ സ്തോത്രം മിണ്ടാതിരിക്കുന്ന ഒരു കൂട്ട സമൂഹമാണ് ഇന്ന് രാവിലെ സ്തോത്രം ഈ സമൂഹം. അവനെ വെളിപ്പെടുത്തേണ്ട സമയങ്ങളിൽ അവന്റെ നന്മകളെ പ്രാപിച്ചിരിക്കുന്നവർ, അവനിൽ നിന്ന് സ്തോത്രം അനുഗ്രഹങ്ങളെ വലിച്ചെടുത്തവർ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചാടി കയറി പറയുവാൻ ഈ ഒരു വ്യക്തിയെ ഉള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ബാക്കിയെല്ലാവരും മൗനമായിരിക്കുക. ബാക്കിയെല്ലാവരും മൗനമായിരിക്കുക. സ്തോത്രം. ആമേൻ. ഈ മൗനമായിരിക്കുന്ന ഒരു കൂട്ടം സഭകളെ ആമേൻ സ്തോത്രം നഷ്ടപ്പെടുത്തുന്ന ഒരു കൂട്ടമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്തോത്രം, കർത്താവ് യേശു ക്രിസ്തു ആ ചോദ്യം ആ സമൂഹത്തിനോട് ചോദിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ഒരു ചോദ്യത്തിന് മുമ്പ് ആമേൻ സ്തോത്രം ചാടി കയറി പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവത്രേ. സ്തോത്രം. ഈ ഒരു റിയാക്ഷന്റെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു വചനം പറയുന്നു. സ്തോത്രം. പെട്ടെന്ന് ഷോക്കായി. സ്തോത്രം. എന്താണ് കർത്താവ് ഷോക്കായി എന്നറിയാമോ? സ്തോത്രം. കാരണം യേശു ഇതുവരെയും ശിഷ്യന്മാരോട് അവൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. സ്തോത്രം. യേശു ഇതുവരെയും അവൻ ആരാണെന്ന് ഈ ശിഷ്യന്മാരോട് വെളിപ്പെടുത്താതിരിക്കുമ്പോൾ ഇത് ആര് ആണ് എന്ന് വെളിപ്പാട് പ്രാപിച്ച പത്രോസിന്റെ വായിൽ നിന്ന് വന്ന വാക്ക് കേട്ടപ്പോൾ സ്തോത്രം യേശു പെട്ടെന്ന് ആമേ സ്തോത്രം ഒന്ന് ഷോക്കാകുക. സ്തോത്രം. യേശു ചിന്തിച്ചു കാണും. സ്തോത്രം. യാ, ഇവിടെ ഒരു ശിഷ്യനുണ്ട്, ആമേ സ്തോത്രം, പിതാവുമായിട്ട് അവന്റെ ബന്ധം പുലർത്താൻ തുടങ്ങിയവൻ. അതുകൊണ്ടാണ് പറഞ്ഞത് സ്തോത്രം, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് സ്തോത്രം മാംസവും ജഡരക്തങ്ങളല്ല. ആരാ വെളിപ്പെടുത്തിയത്? സ്തോത്രം.
യേശു ആരാണെന്ന് വെളിപ്പെടുന്നെങ്കിൽ സ്തോത്രം ഞാൻ പറയട്ടെ, ആ ഈ സ്തോത്രം ഒരു മനുഷ്യന്റെ കഴിവുകളിൽ നിന്ന് വെളിപ്പെടുത്താൻ പറ്റത്തില്ല, ഒരു മനുഷ്യൻ അതിശയം ചെയ്തുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. യേശു വെളിപ്പെടുന്നുണ്ടെങ്കിൽ സ്തോത്രം, പിതാവ് നിന്നെയോട് വെളിപ്പെടുത്തിയാൽ മാത്രമേ അത് നിന്റെ വെളിപ്പാടായി മാറത്തുള്ളൂ. അത് ആ ഈ സ്തോത്രം പത്രോസ് അത് പറഞ്ഞ ഉടനെ യേശു പറയാണ്, സ്തോത്രം, നിനക്കിത് വെളിപ്പെടുത്തിയത് ജഡരക്തമല്ല. സ്തോത്രം, കണക്ഷൻ ഉള്ളവനാ പത്രോസിനുള്ള കണക്ഷൻ അവിടെ വെച്ച് വെളിപ്പെടുകയാണ്. വെക്കാല സ്തോത്രം, ഞാൻ പറയട്ടെ സ്തോത്രം, ആ പത്രോസിനോട് യേശു പറഞ്ഞൊരു റിയാക്ഷൻ ഉണ്ട്. സ്തോത്രം, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സ്തോത്രം, ഈ വെളിപ്പാട് ആമേ സ്തോത്രം പ്രാപിച്ചതല്ല. സ്തോത്രം, പിതാവുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവനായവനെ ബന്ധമുള്ളവനായി, സ്തോത്രം, പിതാവുമായിട്ടുള്ള ആ കണക്ഷൻ ഉള്ളവനെ, സ്തോത്രം, ഞാൻ നിന്നുമേലാണ് സഭയെ പണിയാൻ പോകുന്നത്. സ്തോത്രം, ഇന്ന് കാലം പറയട്ടെ പ്രിയ സഹോദരന്മാരെ, സ്തോത്രം, ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെറും കൈകുട്ടി പാടി പല കൂട്ടങ്ങൾക്ക് പോയി ആമേ സ്തോത്രം ജീവിതം ഒരായുസ്കാലം കഴിഞ്ഞു കൂട്ടുന്നതല്ല. അതിനെക്കാട്ടിലും ചിലത് സ്തോത്രം, എൻ്റെ നിങ്ങളുടെ അകത്ത് പകർന്ന ഒരു ദൈവിക ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് മുഖാന്തരം സ്തോത്രം പിതാവുമായിട്ടുള്ളൊരു ബന്ധമാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആമേ സ്തോത്രം സക്സസിൻ്റെ ഏറ്റവും വലിയ അടയാളം. ആ ഒരു ബന്ധമുള്ളവൻ സ്തോത്രം, ആമേൻ, അവന് ആമേൻ ഈ ലോകത്തിന് മറഞ്ഞിരിക്കുന്നത് അവന് വെളിപ്പെടും. ഈ ലോകത്തിന് കാണാൻ പറ്റാത്തത് അവന് കാണും. അവൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. അവൻ്റെ ആമേൻ സ്തോത്രം സംസാരത്തിൽ വ്യത്യാസം കാണും. അവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ വ്യത്യാസം കാണും. കാരണം മറ്റാർക്കും മനസ്സിലാകാത്തത് ബാക്കി എല്ലാവർക്കും മറിഞ്ഞിരിക്കുന്നത്. സ്തോത്രം, ഇവനെ ഓരോ ദിവസവും ഉണർത്തുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അവനെ കാണിച്ചു തരും. സ്തോത്രം, ദിസ് ഇസ് വാട്ട് ഇസ് റൈറ്റ്, this is what you have to do, this is where you have to go, this is what you have to say, this is what how you have to react. സ്തോത്രം, ഞാൻ പ്രാർത്ഥിക്കയാ ഇന്ന് വൈകാലം സ്തോത്രം നമ്മുടെ ബാക്കി എക്സ്റ്റീരിയർ ആയിട്ടുള്ള എല്ലാത്തെയും മാറ്റി സ്തോത്രം ഡയറക്റ്റ് പിതാവുമായിട്ട് ഒരു കണക്ഷന്റെ പകലായി മാറട്ടെ. ബാക്കി എല്ലാ വിധമായ സ്തോത്രം കാര്യത്തിന് ആമേ സ്തോത്രം പ്രാധാന്യം വിട്ടിട്ട് ആമേ സ്തോത്രം അപ്പന്റെ മുഖം ഒന്ന് നോക്കുന്ന ഒരു പകൽ ഇത് കാലമായി മാറിയെങ്കിൽ ഞാൻ പറയാം, ജഡരക്തത്തിന് വെളിപ്പെടുത്താൻ പറ്റാത്തത് യേശുവിന്റെ നാമത്തിൽ പിതാവ് എന്നേക്കും നിനക്കും വെളിപ്പെടുത്തുവാൻ ശക്തന. സ്തോത്രം, സ്തോത്രം, അവന്റെ റേഞ്ച് യേശുവിന് വെളിപ്പെട്ടു. പത്രോസിനുള്ള സ്തോത്രം ആത്മീയ റേഞ്ച് മനസ്സിലായി. സ്തോത്രം, ആ റേഞ്ച് പ്രാപിച്ച് സ്തോത്രം കഴിഞ്ഞപ്പോൾ സ്തോത്രം അവൻ യേശു അവനൊരു പദവി കൊടുത്തു. എന്താണെന്നറിയാമോ? സ്തോത്രം, പാറ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, ആ വചനത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ടെ, 16-ാം അധ്യായത്തിലെ. സ്തോത്രം, അതിൻ്റെ 3 വാക്കുകൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. 17-ാം വാക്യം, യേശു അവനോട് ബറിയോനാ ശിമോനെ. ആമേൻ സ്തോത്രം. ആ വാക്ക് സൈമൻ, ഷിമിയോൻ എന്നൊരു വാക്ക് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് ബൈബിളിൽ. അതിന്റെ 18-ാം വാക്യം, നീ പത്രോസ് ആകുന്നു. നീ പത്രോസ്, പത്രോസ് എന്ന വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്താട്ടെ, പീറ്റർ. അതിന്റെ 23-ാം വാക്യം, അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ. സാത്താൻ എന്ന വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്താട്ടെ. സ്തോത്രം, നമ്മൾ അണ്ടർലൈൻ ചെയ്ത 3 വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഷിമോൻ, ഷിമോൻ, പത്രോസ്, പത്രോസ്, സാത്താൻ, സാത്താൻ. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, ഷിമോൻ, പത്രോസ്, സാത്താൻ. സ്തോത്രം, ഈ മൂന്നും ഒരു വ്യക്തിക്ക് വ്യക്തിയോടാണ്, ഒരു വ്യക്തിയെ പറ്റി എഴുതിയിരിക്കുന്നത്. 5 വാക്യങ്ങൾക്കകം 17 മുതൽ 23-ാം വാക്യത്തിൻ്റെ അകം ഈ 3 വ്യക്തിയെ പറ്റി പറയുന്ന 3 വാക്കുകൾ, 1 ഷിമോൻ, പത്രോസ്, സാത്താൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, അതാണ് ക്രിസ്തീയ ജീവിതം. ഓൾഡ് ടെസ്റ്റ്മെന്റും ന്യൂ ടെസ്റ്റ്മെന്റും ആമേ സ്തോത്രം ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു വാക്കുണ്ടല്ലോ. സ്തോത്രം, ഷിമോൻ, പത്രോസ്, സാത്താൻ, ഈ 3 ഒരാളെ പറ്റിയുള്ള റെഫറൻസാ. ഈ 3 ഒരാളോട് വിളിച്ചു പറഞ്ഞ 3 പേരുകളാ. എന്നാൽ ഈ 3
ആമേൻ സ്തോത്രം. ഒരാളുടെ മൂന്ന് ആത്മീയ സ്റ്റാറ്റസുകളാ, ആത്മീയ ലെവലുകളാ. അവൻ സാധാരണ ഒരു മനുഷ്യനായൊരു ഒരു ശിഷ്യനായിരിക്കുമ്പോൾ സ്തോത്രം, യേശു അവനെ നോക്കി സ്തോത്രം പറഞ്ഞു, ആർക്കാണ് സ്തോത്രം, നിശിമോനാകുന്നു, നിശിമോനാകുന്നു സ്തോത്രം. കുറച്ചു കഴിഞ്ഞ് സ്തോത്രം അവൻ ആത്മീയ വെളിപ്പാട് പ്രാപിച്ച് അവന്റെ റേഞ്ച് കണ്ടപ്പോൾ സ്തോത്രം, യേശു അവനെ നോക്കി പറയുന്നു, നീ പത്രോസ് ആകുന്നു. സി സിമിയോൻ ഇവിടെ ആണെങ്കിൽ സ്തോത്രം, പത്രോസ് ആത്മീയമായിട്ട് ഇവിടെ നിൽക്കുക സ്തോത്രം. അഞ്ചാം വാക്യത്തെ 23-ാം വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അഞ്ചു വാക്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്തോത്രം, ഈ യേശു തന്നെ അവനെ വിളിക്കുന്ന എന്താണെന്നറിയാമോ? സ്തോത്രം സാത്താനേനാ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് റോളർ കോസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞ കാര്യം. സ്തോത്രം, സ്തോത്രം. അപ്പ് ആൻഡ് ഡൗൺ ഓഫ് എ ക്രിസ്ത്യൻ, വിശ്വാസികളുടെ സ്തോത്രം, മേളും താഴവുമുള്ള ആമേൻ സ്തോത്രം ഒരു ക്രിസ്തീയ ജീവിതം. ഞാൻ തിരുവചനം പഠിച്ചപ്പോൾ സ്തോത്രം, മിക്ക ആളുകളും ഇങ്ങനത്തെ ആളുകളാ. ഒരു നിമിഷത്തിൽ സ്തോത്രം യോബ് പറയും, ആമേൻ സ്തോത്രം, എന്റെ ആമേൻ ദൈവം എത്ര വിശ്വസനായ ദൈവമാ, എന്റെ ജീവിതത്തിൽ സകലവും എനിക്ക് വേണ്ടി തന്നു. അടുത്ത നിമിഷത്തിൽ ഈ യോബ് തന്നെ പറയും, സ്തോത്രം, എന്നെ പ്രസവിച്ച നാള് ശപിക്കപ്പെട്ട ദിവസം എന്ന്. കുറച്ച് കഴിയുമ്പോൾ അവൻ പറയും, സ്തോത്രം, എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, അവൻ എന്റെ ഉപാനിധി, ആമേൻ സ്തോത്രം, അവസാനത്തോളം എന്നെ കാക്കുവാൻ ശക്തനെന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സ്തോത്രം, പിന്നെയും അവൻ ടൗൺ. ഇന്ന് വെക്കാലം സ്തോത്രം, അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളവർ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറയാം സ്തോത്രം, എനിക്കും നിങ്ങൾക്കും ഭാവിയുണ്ടെന്നാണ് ഈ തിരുവചനം വിളിച്ചു പറയുന്നത് സ്തോത്രം. ആമേൻ ക്രിസ്തീയ ജീവിതത്തിന്റെ സ്തോത്രം, ആമേൻ അടയാളമാ ഈ മേളും താഴെയുമുള്ള ജീവിതം. ആമേൻ സ്തോത്രം, നല്ലൊരു മീറ്റിംഗ് കഴിഞ്ഞ്, നല്ലൊരു മെസ്സേജ് കേട്ട്, നല്ലൊരു ആരാധന കഴിഞ്ഞ് സ്തോത്രം കടന്നു പോകുമ്പോൾ, കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ കടന്നു പോകുമ്പോൾ, പെട്ടെന്ന് വീട്ടിലൊരു പ്രശ്നം, കുഞ്ഞിനൊരു പ്രശ്നം, ജോലിയിലൊരു പ്രശ്നം, ആമേൻ അവിടെയും ഇവിടെ ഒരു പ്രശ്നം കണ്ടു കഴിയുമ്പോൾ സ്തോത്രം, അതുപോലെ ഒന്ന് താഴോട്ട് വന്നാലും സ്തോത്രം, അടുത്ത നിമിഷം സ്തോത്രം, നിന്നെ ഉയർത്തുവാൻ ശക്തനായ ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നവൻ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് സ്തോത്രം പത്രോസിനെ പോലുള്ളവർ, ആമേൻ സ്തോത്രം, അതുകൊണ്ടാണ് ദാവീദിനെ പോലുള്ളവർ, അതുകൊണ്ടാണ് സ്തോത്രം, ആമേൻ ഇയ്യോബിനെ പോലുള്ളവരെ പറ്റി തിരുവചനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലോകം എഴുതി തള്ളി എന്നെ, എന്നാൽ കർത്താവ് പറയുന്നു, സ്തോത്രം, നോ, ഐ ക്യാൻ സ്റ്റിൽ യൂസ് യു. എനിക്ക് നിന്നെ ഇനിയും പണിയാൻ പറ്റും സ്തോത്രം, എനിക്ക് നിന്റെ ജീവിതത്തെ ഇനിയും രൂപാന്തരപ്പെടുത്താൻ പറ്റും. ഞാൻ ഉദ്ദേശിച്ച കാര്യം സ്തോത്രം കഴിയുന്നവരെയും സ്തോത്രം, എത്ര മേളും താഴെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും, ഐ ക്യാൻ സ്റ്റിൽ മേക്ക് എ ടേൺ അറൗണ്ട്. അത്ര സഹോദരൻ കൈകൊടുത്ത് പറഞ്ഞാട്ടെ, സ്തോത്രം, ഞാൻ ആരാധിക്കുന്ന ദൈവം, സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്ന യേശു ടേൺ അറൗണ്ട്സിന്റെ ദൈവമാ. എപ്പം വേണമെങ്കിലും സ്തോത്രം ഒരു 360 degree ആമേൻ സ്തോത്രം എന്നെ തിരിക്കാൻ ശക്തനായ ദൈവമാ. വിശ്വാസത്തെ കൈകൊടുത്ത് പറഞ്ഞാട്ടെ, അവരുടെ മുഖത്തോട്ട് നോക്കിക്കേ, അവരുടെ മുഖത്തോട്ട് നോക്കിക്കേ. ഇന്നായിരിക്കുന്നു ദാരിദ്ര്യം മാറുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, കാരണം ഞാൻ ആരാധിക്കുന്ന ദൈവം 360 സ്തോത്രം പെട്ടെന്ന് ഒരു യൂട്ടേൺ കൊണ്ടുവരും. ആമേൻ സ്തോത്രം. ഇന്ന് ആയിരിക്കുന്ന രോഗത്തെ മാറ്റാൻ ശക്തനായ ദൈവമാ, കാരണം ഞാൻ ആരാധിക്കുന്ന കർത്താവ് 360 സ്തോത്രം, അവൻ പെട്ടെന്ന് ഒരു യൂട്ടേണിനെ കൊണ്ടുവരുവാൻ ശക്തനാ. ആമേൻ സ്തോത്രം. ഇന്ന് നീ കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് ഒരു 360 degree മാറ്റുവാൻ ശക്തനായ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. He can turn around. താഴോട്ട് വന്നപ്പോൾ സ്തോത്രം, ലോകമെല്ലാം ആമേൻ സ്തോത്രം നിനക്ക് സംഭവിച്ചത് കാണാൻ നോക്കിയിരുന്നു, പക്ഷേങ്കിൽ സ്തോത്രം അവരോടൊന്ന് പറയണം ഇന്ന് രാവിലെ, സ്തോത്രം, ഞാൻ അവിടെ വാദ്യം ദിവസം കിടക്കത്തില്ല, എന്റെ ദൈവം എന്നെ അവിടുന്ന് ഉയർത്തും. ആമേൻ സ്തോത്രം. ഞാൻ വീണ്ടെടുത്ത് ഞാൻ കിടക്കാനുള്ളവനല്ല, എന്റെ ദൈവം ഉയർത്തുന്ന ദൈവമാ. കാരണം ഒരു ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞ് 3-ാം ദിവസം ഉയർപ്പിച്ചവന്റെ പുറയിലാണ് ഞാൻ ഈ വേദപുസ്തകം എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് സ്തോത്രം.
നാളെ സ്തോത്രം ഈ ശത്രുക്കളെല്ലാം കടന്നു വരും. സ്തോത്രം, നിന്നെ പഴയ അഡ്രസ്സിൽ തേടുവാൻ നീ അവിടെ ഇല്ല. സ്തോത്രം, നിന്നെ നോക്കുമ്പോൾ അമേ സ്തോത്രം പ്രമാണികളുടെ ഇടയ്ക്ക് അവൻ നിന്നെ നിർത്തുന്നത് അവർ കാണും. അമേ സ്തോത്രം ലോകത്തിൽ ജനങ്ങൾ കൊതിച്ച സ്ഥാനങ്ങളിൽ നീ നിൽക്കുന്നത് അവർ കാണും. കാരണം സ്തോത്രം, ഗോഡ് കാൻ ടേൺ അറൗണ്ട് യുവർ ലൈഫ് എനി മോമെന്റ്. ഗോഡ് കാൻ ടേൺ അറൗണ്ട് യുവർ ലൈഫ് എനി മോമെന്റ്. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അല്ലാർദ്ദേക്കും സ്തോത്രം. എൻ്റെ നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് എപ്പോഴും ഒരിടത്ത് തന്നെ ആയിരുന്നേനെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് എത്ര മാറ്റിയവനാ. സ്തോത്രം. ഈ പത്രോസ് സ്തോത്രം, ഈ മേലോട്ടും താഴോട്ടുമുള്ള ജീവിതം സംഭവിക്കുക. ആമേൻ. സ്തോത്രം, അഞ്ചേ അഞ്ച് വാക്യത്തിലാണ് സംഭവിച്ചത്. സ്തോത്രം. സിമിയോൻ, പീച്ചർ, സേറ്റൻ. സ്തോത്രം. ഇത് യേശു തന്നെയാണ് വിളിച്ചത്. സ്തോത്രം. ഒറ്റ വ്യക്തിയോടാ വിളിച്ചത്. സ്തോത്രം. ഈ അനുഭവങ്ങൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം, എങ്ങനെ എഴുതിയിരിക്കുന്ന തിരുവചനത്തിൽ വായിച്ചാട്ട അതിന്റെ 18-ാം വാക്യം. നീ പത്രോസ് ആകുന്നു. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അടുത്തത്, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അടുത്തത്, സ്വർഗരാജ്യത്തിന്റെ താക്കോൾ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ആരാ സ്തോത്രം. അമേൻ. പിതാവിന്റെ വെളിപ്പാട് പ്രാപിച്ചതിനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. നീ സ്വർഗത്തിൽ, അമേൻ സ്തോത്രം, ഉള്ളത് ഇവിടെ സ്ഥാപിക്കാം. ഇവിടെ പൊട്ടിക്കുന്നത് അവിടെ പൊട്ടും. അവിടെ, അമേൻ സ്തോത്രം, പൊട്ടുന്നത് ഇവിടെ നീ പൊട്ടിക്കാം. അടുത്ത വാക്യം ശ്രദ്ധിച്ചാട്ടെ. നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. അടുത്തത്, പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. സ്തോത്രം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറയാണ്, സ്തോത്രം, ഞാൻ ക്രിസ്തു ആകുന്നു എന്ന് നിങ്ങൾ ആരോടും പറയരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സമയത്തിന് മുമ്പ് വെളിപ്പെടുത്താൻ യേശുവിന് ആഗ്രഹമല്ലായിരുന്നു. ക്രിസ്തു എന്ന് പറയുന്നത് അഭിഷേകത്തിനാണ് അർത്ഥം. സ്തോത്രം. അഭിഷേകത്തിൻ്റെ സ്തോത്രം പൂർണ്ണത കടന്നു വരണമെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ക്രൂശ് ആവശ്യമാണ്. ആ ക്രൂശ് ഇല്ല എങ്കിൽ സ്തോത്രം അഭിഷേകം അഭിഷേകമല്ല. ആ ഒരു അർത്ഥത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, സ്തോത്രം, ഇത് മറ്റാരോടും നിങ്ങൾ വെളിപ്പെടുത്തരുത്. കാരണം സ്തോത്രം, യേശു കർത്താവ് സ്തോത്രം ക്രൂശിൽ കയറിയാൽ മാത്രമേ, ക്രൂസിഫിക്കേഷൻ്റെ മാത്രം കഴിഞ്ഞാലേ മാത്രമേ സ്തോത്രം അവൻ ആ ക്രൗൺ അവന് പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അത് സംഭവിക്കാതിരിക്കുന്നവരെയും സ്തോത്രം യേശു പറയാണ്, സ്തോത്രം, നിങ്ങൾ ഇത് മറച്ചു വെക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിന് അറിയാം മറക്കേണ്ട സമയം വരെ അവൻ മറക്കേണ്ടത് മറക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാ, അവനൊരു സമയമുണ്ട്. അവൻ്റെ സമയം വരെയും അവൻ നിന്നെ ഒളിപ്പിക്കും കേട്ടോ. അവൻ നിന്നെ പാത്തു വെക്കും. മറ്റൊരു വ്യക്തിയെ അമീ സ്തോത്രം സമയത്തിന് മുമ്പ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അമീ സ്തോത്രം നിന്നെ നശിപ്പിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ശത്രു കാണാതിരിക്കാൻ സ്തോത്രം അവൻ നിന്നെ ഒളിച്ചു നിർത്തും. സങ്കീർത്തനകാരൻ്റെ ഭാഷയിൽ പറഞ്ഞ സ്തോത്രം, അമീ സ്തോത്രം, നിന്റെ അമീ സ്തോത്രം നീ ആരാണെന്ന് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി സ്തോത്രം അവൻ അവൻ്റെ നിഴലങ്ങ് മൂടും. സ്തോത്രം. അവന്റെ നിഴൽ മൂടുമ്പോൾ സ്തോത്രം നിന്നെ മറ്റു വ്യക്തിക്ക് കാണാൻ പറ്റുന്നില്ല. അമേ സ്തോത്രം. കാരണം ഹീസ് ഹൈഡിങ് യു. യുവർ ടൈം ഹാസ് നോട്ട് കം യെറ്റ്. നിന്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല. നിന്നെ സമയത്തിന് മുമ്പ് അവൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നീ സമയത്തിന് മുമ്പ് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ സ്തോത്രം നിന്റെ ശത്രു, അമേ സ്തോത്രം, നീ എത്തേണ്ട ഇടം വരെ നിന്നെ എത്താൻ സമ്മതിക്കത്തില്ല. അവർ അതിന് മുമ്പ് നിന്നെ നശിപ്പിച്ചു കളയും എന്ന് അറിഞ്ഞുകൊണ്ടാണ് സ്തോത്രം അവൻ ഒരു നിഴൽ നിനക്ക് തരും. സ്തോത്രം. സ്തോത്രം. ഹി വിൽ ഹൈഡ് യു. ഹി വിൽ ഹൈഡ് യു. ഹി വിൽ ഹൈഡ് യു. അവൻ അറിയാം. സ്തോത്രം. രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ആമേ സ്തോത്രം, ഒന്ന്, നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുവാൻ
ശത്രു സമ്മതിക്കത്തില്ല. രണ്ട്, സ്തോത്രം, സമയത്തിന് മുമ്പ് നിനക്ക് കിരീടം തരും. ഇത് രണ്ടും ആപത്താ. സമയത്തിന് മുമ്പ് കിരീടം പ്രാപിച്ചു കഴിഞ്ഞാൽ, ആമേ, സ്തോത്രം, ക്രിസ്തുവിന്റെ അഭിഷേകം, ക്രിസ്തു എന്ന വാക്ക്, അഭിഷേക്തൻ എന്ന വാക്കിന് സ്തോത്രം പ്രാധാന്യമില്ലാതായി പോകും. ക്രിസ്തു എന്ന വാക്ക്, ആമേ, സ്തോത്രം, അഭിഷേക്തൻ എന്ന വാക്കിന് പ്രാധാന്യം വരണമെങ്കിൽ സ്തോത്രം, ആമേൻ, ആ കുരിശ് ആവശ്യമാ. ആ കുരിശുള്ളവൻ, ആമേ, സ്തോത്രം, ആ വേദന സഹിച്ചവന് മാത്രമേ അഭിഷേകത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാകുകയുള്ളൂ. സഭ, ഇന്ന് കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, അഭിഷേകം, ആമേ, സ്തോത്രം, ഒരു വില കൊടുക്കാതെ കിട്ടത്തില്ല. അഭിഷേകത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ സ്തോത്രം, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ക്രൂസിഫിക്കേഷൻ, ആമേ, സ്തോത്രം, ആ വേദന, ആമേ, സ്തോത്രം, ഒരു ഒരു ചെലവില്ല എങ്കിൽ സ്തോത്രം അത് പ്രാപിച്ചെടുക്കാൻ പറ്റത്തില്ല. ഒരു സഞ്ചിയും എടുത്ത് കടയിൽ പോകുന്ന പോലെ സ്തോത്രം പോയി അഭിഷേകം വാങ്ങിച്ചുകൊണ്ട് വരുന്നതല്ല അഭിഷേകം. അതിനൊരു മുതൽ മുടക്കുണ്ട്, അതിന് ചില വേദന സഹിക്കാനുണ്ട്. ആരെയും ഒന്ന് കൈവച്ച് സ്തോത്രം രണ്ട് വാക്ക് സംസാരിച്ചു കഴിയുമ്പോൾ ഞാൻ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, ആ അഭിഷേകം എന്ന വാക്കിന് അർത്ഥത്തിന്റെ പാമി സ്തോത്രം പൂർണ്ണത ഇല്ലാതാകുക. Then what is anointing? അഭിഷേകം എന്ന് പറയുന്നത് സ്തോത്രം, എപ്പോഴും അതിന്റെ പുറയിൽ സ്തോത്രം ഒരു സഫറിംഗ് ഉണ്ട് കേട്ടോ. മണിക്കൂറുകളുടെ പ്രാർത്ഥന, മണിക്കൂറുകളുടെ സ്തോത്രം ആരാധന, മണിക്കൂറുകളുടെ സ്തോത്രം ത്യാഗം, മറ്റെല്ലാത്തിനെക്കാട്ടിലും കൂടുതൽ സ്തോത്രം, ഇതിനെ പറ്റി ഒരു കൊതി, എനിക്കിത് വേണം എന്നുള്ള വാഞ്ച, ഞാൻ ഇത് വാങ്ങിച്ചേ എടുക്കൂ എന്നുള്ള ആഗ്രഹം, എനിക്കിത് എന്റെ ജീവിതത്തിൽ ആവശ്യമാണെന്നുള്ള നിർബന്ധ ബോധം, ഇതുണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം ഇതിന് വിലയുള്ളതും, എന്നാൽ മാത്രമേ അഭിഷേകം അഭിഷേകമായി മാറത്തുള്ളൂ. സ്തോത്രം. You deserve the glory.